ഹായ് ഫ്രണ്ട്സ്, ഗിലീവ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചുറ്റുവട്ടത്തും പറമ്പിലുമായി ധാരാളം കാണുന്ന പല സസ്യങ്ങളെക്കുറിച്ചും നമുക്ക് പലർക്കും അറിയില്ല. പല രോഗങ്ങൾക്കും ദിവ്യൌഷധമായ ഈ ചെടികൾ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സസ്യങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾ പെരിങ്ങലം എന്നൊരു സസ്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ചുറ്റുവട്ടത്തും പറമ്പിലുമായി ധാരാളം കണ്ടുവരുന്ന ഒരു ചെടിയാണ് പെരിങ്ങലം. ഇതിന് ഒട്ടനവധി പേരുകളുണ്ട്. പെരിങ്ങ്, ഒറ്റവേരൻ, പെരിങ്ങിലം, പെരുക്, വട്ടപ്പെരുക്, തീട്ടപ്ലാവ്ല എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടും. ഇത് ഒരുപാട് രോഗങ്ങൾക്ക് ദിവ്യൌഷധമായി ഉപയോഗിക്കുന്നു. നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തളിരില നന്നായി തിരുമ്പി ആ ചാറ് മുറിവിൽ പുരട്ടിയാൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങുകയും അണുബാധ ഇല്ലാതിരിക്കുകയും രക്തം പെട്ടെന്ന് കട്ടപിടിക്കാൻ സഹായിക്കുകയും ചെയ്യും. കുഴിനഖത്തിന് ഈ ഇല വളരെ ഔഷധമായി ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ചാറ് പിഴിഞ്ഞ് ഈ കുഴിനഖത്തിൽ ഒഴിച്ചാൽ കുഴിനഖം മാറിക്കിട്ടും. നമ്മുടെ ശരീരത്ത് കൊതുക് കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നീര് വെച്ച സ്ഥലത്ത് പെരിങ്ങലത്തിൻ്റെ ഇല ചതച്ച് വെച്ചു കഴിഞ്ഞാൽ ആ ചൊറിച്ചിൽ മാറിക്കിട്ടും. പിന്നെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും മിക്ക ആൾക്കാരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മൈഗ്രെയിൻ. ഈ പെരിങ്ങലത്തിൻ്റെ ഇല തളിരില തൊട്ട് ഉരിയാടാതെ പറിച്ചെടുത്ത് ഇടിച്ച് ചതച്ച് കുഴമ്പാക്കിയിട്ട് നമ്മൾ മൈഗ്രെയിൻ വലതുവശത്താണെങ്കിൽ, വലത് ചെന്നിക്കാണെങ്കിൽ ഇടതുകാലിൻ്റെ പെരുവരലിലും, ഇടത് ചെന്നിക്കാണെങ്കിൽ വലതുകാലിൻ്റെ പെരുവരലിലും ഇടാം. അങ്ങനെ ഒരു മാസം ഇട്ട് കഴിഞ്ഞാൽ മൈഗ്രെയിൻ തീർത്തും മാറിക്കിട്ടും. മൂർഖൻ്റെ കടിയേറ്റാൽ ആ ഭാഗത്ത് ഒരു വരൻ്റെ തളിരില പശുവിൻ പാലിൽ അരച്ചെടുത്ത് നെല്ലിക്കാ വലുപ്പത്തിൽ ഉരുട്ടിയെടുത്ത് കഴിച്ചാൽ മൂർഖൻ്റെ വിഷത്തെ നിർവീര്യമാക്കാൻ ഈ ഔഷധ സസ്യം കൊണ്ട് തീർത്തും കഴിയുന്നു. പിന്നെ ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി എന്നിവയ്ക്കും പെരിങ്ങലത്തിൻ്റെ ഇല ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. തളിരില കാട്ടുചീരം ചേർത്ത് കഴിച്ചാൽ ഷുഗർ കുറയുന്നു. പെരിങ്ങലത്തിൻ്റെ കൂമ്പ് കഴിച്ചാൽ രക്തത്തിലെ കൗണ്ട് കൂടാൻ സഹായിക്കുന്നു. പണ്ടുകാലത്ത് ഗർഭത്തിൽ നിന്നും ചാപ്പിള്ള അവശിഷ്ടങ്ങളെ പുറത്തു കളയുവാൻ പെരിങ്ങലം കഷായം വെച്ചു കൊടുത്തിരുന്നു. ഒരു വേരിൻ്റെ വേരിൽ നിന്ന് ഒട്ടനവധി ചെടികൾ ഉണ്ടാകുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പണ്ടുകാലത്ത് കുട്ടികൾ മലവിസർജ്ജനം ചെയ്യുമ്പോൾ അത് കോരുവാൻ പെരിങ്ങലത്തിൻ്റെ ഇല ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ തീട്ടപ്ലാവ്ല എന്ന് വിളിച്ചിരുന്നത്. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ വിസർജ്ജത്തിലെ അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവ് തന്നെയാണ് ഇതിൻ്റെ അത്ഭുത സസ്യത്തിനുള്ളത്. പ്രസവാനന്തരം സ്ത്രീകൾക്ക് 15 ദിവസം പെരിങ്ങലം വേര് അരിയിൽ ചേർത്ത് അരച്ചെടുത്ത് അപ്പമോ അടയോ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇത് കൊടുക്കുന്നത് ഗർഭാശയം ക്ലീൻ ആകുവാനും ഗർഭാശയത്തിന് അണുബാധ ഇല്ലാതിരിക്കുവാനും വേണ്ടിയാണ്. ഗർഭാശയ ക്യാൻസറിനും ഗർഭാശയ മുഴകൾക്കും മറ്റു ക്യാൻസർ രോഗങ്ങൾക്കും ഒരു വേരൻ ഒരു ദിവ്യ ഔഷധം തന്നെയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോകൾ ലഭിക്കുന്നതായിരിക്കും.